ഇല്ല ആദ്യമായിട്ട് ആളിന് ബഹളമുള്ള കയറി കാണുന്നത് കൂടൊന്നും പറയാനോ ഞങ്ങള് കണ്ടതാ ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. എന്ത് സാമ്രാജ്യത്തിൽ സാമ്രാജ്യത്തിൽ എന്താണ് അവശബ്ദം? ലോണ്ട നമ്മുടെ പടന്മാര് ഏവനെ ഒരുത്തനെ പിടിച്ചിട്ട് ഒന്ന് തടക്കാൻ പറഞ്ഞേ എനിക്ക് ചൂടാവും കേട്ടോ അനുമാനം ഞാൻ ഒന്ന് കഥ വച്ചു പറയടാ അഴുതൊന്ന് പറയടാ പുള്ളി തന്റെ ന്യായങ്ങൾ ഒന്നും എനിക്ക് കേൾക്കണ്ട ബാലയോളിക്ക് നടക്കാനല്ല അസുഖം ചികിത്സിച്ച് വേറെ ആക്കാണ് കഴിക്കാൻ ലീവ് വന്നത് അല്ല സർ ലീവ് മാറിയപ്പോ അസുഖം മാറിയപ്പോ ലീവ് ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ഇനിയൊന്നും പറയണ്ട യു ആർ സസ്പെൻഡ് അയ്യോ സർ പറഞ്ഞു കേട്ടില്ലേ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നൗ ഗെറ്റ് ഔട്ട് കാരണക്കുറ്റി നോക്കി ഒരു പെട ഞാൻ വെച്ചു വരും കാര്യവരുള്ള ഒരുത്തരെങ്കിലും ഇരിക്കേണ്ടത് കരുതി ആ തന്നെയാണ് അകത്ത് കയറ്റിയത് ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയ താൻ ഒറ്റ ഒരുത്തന ഇനി ഒരു ദിവസം കൂടെ നിൽക്കരുത് കടക്കപ്പുറത്ത് അങ്ങനെ പറയരുത് സാർ എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ട ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ ഒരു മാർഗമില്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ അതൊന്ന് പരീക്ഷ നോക്കാം ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത് ഇവരാ രോഹിന്റെ പിന്നാലെ മനസ്സിന് നടത്തി നടക്കുക ഞാൻ കണ്ടിട്ടുണ്ട് എടോ പറ്റേ മര്യാദയ്ക്ക് പറഞ്ഞു ഇറങ്ങി പോവാൻ ബാക്കിയുള്ളവരെ കഞ്ഞിക്കുള്ള പാറ്റ ഇടാ ഇറങ്ങി പോവാൻ പൊട്ടിച്ച് കൊടുക്കുകയും അയാൾക്ക് കണ്ണോടെ കണ്ണാത്തൊക്കെ പോടോ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബില്ല് ഞാനൊരു ലൈനിൽ സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട് ആ ബില്ല് ഇവിടെ ചെന്നാൽ ഉടനെ തന്റെ കാശ് കൈ കിട്ടും വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ല ഹാ താൻ പേടിക്കണ്ടോ നമ്മളെ രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാ പുല്ലാണ് പുല്ലാണ് പറഞ്ഞിട്ട് അവസാനം ബില്ലുകൾ തിരിച്ചു വരരുത് തനിക്കെന്നെ അറിഞ്ഞൂടാ അതറിയാം അറിയാം അറിയാം അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത് ആ വേഷങ്ങളൊക്കെ എവിടെ പഠിക്കാൻ എടുത്തിട്ടുണ്ട് കൈവണ്ടി എല്ലാം കൊണ്ടുവന്നിരിക്കണേ
പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ വായനപ്പുഴ. ഏതായി രോഹിണി? ആ ലിസ്റ്റിൽ ഒരുപാട് ഉണ്ടല്ലോ, ഓർമ്മ ആണല്ലേ. സത്യമായിട്ടും ജെയിംസ് എനിക്ക് ധാരാളം അറിയില്ല. എന്നാലൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു ക്ലാർക്കിനെ കൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിക്കാം. ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പ്രമാണം. വേണ്ട, ആ ബില്ലിങ്ങിതാ, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഒരു ക്ലർക്കിന്റെ വേഷം കെട്ടി എനിക്ക് ചേരുമോ നോക്കട്ടെ. ചേടാ, കടുവയെ കിടവ് പിടിച്ച കഥയായല്ലോ. ആരാ? ശിവസുബ്രഹ്മണ്യല്ലേ? ശിവസുബ്രഹ്മണ്യമോ? അതെ, ബാങ്കിൽ ജോലിയുള്ള. ഓഹോ, അയാളോ? അയാളുടെ വീടിതല്ല. നിനക്ക് വീട് വെക്കോ മോളെ? ഇല്ല, ശിവസുബ്രഹ്മണ്യം പറഞ്ഞത് ഇതാണെന്നാ. ഇത് അയാളുടെ വീടാണ് പറഞ്ഞോ? പറഞ്ഞു. ഇതെന്റെ വീടാ? പിന്നെന്താ അയാൾ അങ്ങനെ പറഞ്ഞത്? അവൻ ഇതല്ല, ഇതിലപ്പുറവും പറയും. ഭൂലോക കള്ളൻ, ഇത്രയും വലിയൊരു കള്ളനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ ഭ്രാമനാമെന്ന് പറയാൻ എനിക്ക് സംശയമുണ്ട്. ഈസ് എ ബിഗ് ഫ്രോഡ്. നിങ്ങൾക്ക് എന്താ അവനുമായി ബന്ധം? ഗുരുവായൂരപ്പ, ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞാൽ നന്നായി. കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിലോ? കല്യാണമോ? ഏ, വെറുതെ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത്. പെണ്ണ് വീട്ടുകാരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനാവും ഇത് അവന്റെ വീടാന്ന് പറഞ്ഞത്. ഇപ്പൊ അവന് ബാങ്കിലും ജോലിയൊന്നുമില്ല. കള്ളത്തരം കാണിച്ചവന് സസ്പെൻഷനില്ല. വെറുതെ നിങ്ങൾ ഈ പെണ്ണ് കൊളക്കി കൊടുക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ. ഇതിലൊരു കള്ളത്തരം ഇല്ലാട്ടോ. ബില്ലെന്താ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായി പിന്നെ വീട്ടിലേക്ക് അയച്ചേ. നിങ്ങൾ ചെക്കിങ് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ആ, ഇല്ലെന്ന് തോന്നുന്നു. ആ, അതാ കുഴപ്പം. അങ്ങേരി കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയെ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണോ അയാൾ പ്രേമിക്കാൻ പോണത്? ഇതൊക്കെ മുതലാണ്, വേറെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലയുടെ കൈ കൊടുത്താൽ മതി, അത് പാസ്സായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങളെങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ? ചെല്ലപ്പൻ, ചെല്ലപ്പൻ. അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലറ്റ് ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ സാറേ? ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ, നോക്കട്ടെ. നമുക്കെന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണം എന്ന് പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞത്? അല്ല, ഈ കാച്ച് ഉടനെ ശരിയാക്കാം. രോഹിണി, എന്താ നല്ല പുതിയ കള്ളത്തരം കൊണ്ട് വന്നിരിക്കണോ? ബാങ്കിൽ ജോലി നോക്കാനാളില്ലാത്ത വലിയ മണിമാണിക, നാളില്ല മനുഷ്യൻ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് നടക്കാൻ. പാവം കളിച്ച് നടക്കുന്നു. എനിക്ക് പറയുവാനോ? എനിക്കൊന്നും കേൾക്കണ്ട, കേട്ടിടത്തോളൊക്കെ മതി. ഹലോ, 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 ഹലോ. ഇവിടെ കീരിക്കാടിന്റെ ബാലെ ബുക്കിങ്ങിന് വന്നാണ്, എന്നെ ഡേറ്റ് എടുക്കില്ല. മൊയിലാളി ബിസി, ഗാന്ധി ആളി പേപ്പർമാരുടെ കൂടെ ഒരേ മീറ്റിംഗ്. പത്രസമ്മേളനാണോ? എന്തരാണ്ടാ, ഞങ്ങളുടെ പുതിയ ഹീറോയിനി രോഹിണിയെ പേപ്പർമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പരിചയപ്പെടുത്താൻ സുരേഷ് മേനോ എന്ന് കേട്ടിട്ടുണ്ടാ? ആര്? അദ്ദേഹം വലിയ പണക്കാരനല്ലേ? അത്ര വലിയ പുല്ലൊന്നും അല്ല. നമുക്കറിയാം അവന്റെയൊക്കെ കഥ. അവന്റെ തന്ത കള്ളനോട്ടടിച്ചല്ലേ പണക്കാരനായത്. അത് കേളാ ഹോട്ട് പുല്ല്. അവനൊക്കെ എന്തരായ നമുക്കെന്ത്? നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ, നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്ക് വാട്ടി അവനൊരു ലൈൻ. നമ്മുടെ മൊയിലാളി അത് ശരിക്കും മുതലെടുത്തു. പെണ്ണ് ഇപ്പൊ ഹീറോയിനി. ഇതിന്റെ കേറാപ്പില് സുരേഷ് മേനോൻ ബാലയുടെ പാർട്ട്ണറായ മൊയിലാളി കോളടിച്ച്. എവിടെ ഗാന്ധി ഹാൾ? എന്റെ കൂടെ വരി, ഞാൻ കാണിച്ചുതരാം. സാറ് ബാലയെ ബുക്ക് ചെയ്യാൻ തന്നെയാ വന്നത്? അതെ അതെ. സാറിനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോല്ലേ, വല്ല ഉത്സവ പറമ്പിലും ബാലയെ കാണാനായിരിക്കും. ആയിരിക്കും, നമ്മൾ വായി നോക്കിയുള്ള ചുറ്റി തിരിയാത്ത ഇടമില്ലല്ലേ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ വരി, കാറിൽ പോ.